വിശുദ്ധ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളോട് ആദർശങ്ങളോട് നമ്മുടെ മക്കൾക്ക് എത്ര കണ്ട് താല്പര്യമുണ്ട്, എത്ര കണ്ട് വിവരമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, ഞാനും നിങ്ങളും അഞ്ചു വഖത്ത് നിസ്കരിക്കുന്ന ഒരല്ലാഹു സുബ്ഹാനല്ലാഹ്, ഒരു മതത്തിനുമില്ലാത്ത രൂപത്തിൽ ഒരു ശാസ്ത്രീയ രംഗത്തും അത്ര കണ്ട് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സത്യമല്ലേ സുജൂദ്? ഞാനും നിങ്ങളും എത്ര തവണയാണ് അള്ളാഹു സുജൂദ് ചെയ്യുന്നത്? അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു, അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു, അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുന്നു, അള്ളാഹുവിന് വേണ്ടി ലക്ഷങ്ങളും കോടികളും ധർമ്മം കൊടുക്കുന്നു, അള്ളാഹുവിന്റെ പള്ളികളെ സുന്ദരമായി നമ്മൾ സംരക്ഷിക്കുന്നു, അള്ളാഹുവിന്റെ പള്ളികൾക്ക് വേണ്ടി സർവവും നമ്മൾ കൊടുക്കുന്നു. ഇങ്ങനെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് എന്തെല്ലാം ചെയ്യുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്, ഈ ഉറൂസ് നടത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്റെ കാറിലിരിക്കുന്ന കൂട്ടുകാരോട് പറഞ്ഞു, അല്ലാ ചെറുപ്പക്കാരെത്ര സജീവമാണ്, എത്ര ദിവസമായി ഇങ്ങനെ സജീവമായി നമ്മുടെ യുവാക്കൾ അധ്വാനിക്കുന്നത്, എന്തിനാണ്? അള്ളാഹുവിന് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ അടുത്തുള്ള വിജയത്തിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ അടുത്തുള്ള വിജയത്തിന് വേണ്ടിയല്ലേ നമ്മൾ പള്ളികൾ ഉണ്ടാക്കുന്നത്, മദ്രസ ഉണ്ടാക്കുന്നത്, അതിനു വേണ്ടിയല്ലേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്, അതിനുവേണ്ടിയാ സർവകാര്യങ്ങളും ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ അള്ളാഹു ആരാണെന്നോ, ഈ അള്ളാഹുവിനെ പറ്റി എനിക്കും നിങ്ങൾക്കുമുള്ള വിശ്വാസം എന്താണ്, ഈ അള്ളാഹുവിനെ പറ്റി ഞാനും നിങ്ങളും മനസ്സിലാക്കിയതെന്താണ്, ഈ അള്ളാഹു സുബ്ഹാനഹു വതആലനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ്, വിശ്വസിക്കുന്നത് എന്താണ്? എന്റെ പ്രിയപ്പെട്ട സഹോദര, ഈമാൻ കാര്യം ആറാണ്. ആറ് കാര്യങ്ങൾ അചഞ്ചലമായിട്ട് വിശ്വസിക്കുന്നവരാണല്ലോ മുഅ്മിന് മുസ്ലിം. അഞ്ച് ഇസ്ലാം കാര്യങ്ങൾ പ്രവർത്തനങ്ങളാണ്. യഥാർത്ഥത്തിൽ ഈമാനും ഇസ്ലാമും അർത്ഥത്തിൽ രണ്ടാണെങ്കിലും തത്വത്തിൽ ഒന്നാണ്. മുസ്ലിം അല്ലാത്ത മുഅ്മിനില്ല, മുഅ്മിനല്ലാത്ത മുസ്ലിമില്ല. എന്നാൽ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നാണ്. വിശ്വാസം എല്ലാവരും പറയും. നേരത്തെ തങ്ങളുപ്പാപ്പ നമ്മളോട് പ്രസംഗിച്ചതും അതാണ്, തവഫനി മുസ്ലിമൻ വാലിഹിനി ബിസ്വാലിഹീൻ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇറങ്ങിച്ചെന്ന് പാഠം പഠിച്ച് അവസാനം ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയനായി ഈജിപ്തിന്റെ ഭരണചക്രം തിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂസുഫ് സിദ്ദീഖ് അലൈഹിസ്സലാം അവിടുന്ന് മരണസമയത്ത് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തത് തവഫനീ മുസ്ലിമൻ വഅൽഹിഖ്നീ ബിസ്വാലിഹീൻ, എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണം, സാലിഹീങ്ങളോട് കൂടെ ചേർക്കണം. എന്തിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്? എന്തിനാണ് ഈമാൻ എന്ന് പറയുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾക്ക് തന്റെ മക്കളോട് വസിയത്ത് ചെയ്യാനുണ്ടായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ മക്കളോട് വസിയത്ത് ചെയ്തിട്ടുള്ളത് ഇസ്ലാമോട് കൂടെയല്ലാതെ നിങ്ങൾ മരിക്കരുത്. മോനെ എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ? അല്ലാഹുവിൽ വിശ്വസിക്കുക, ഇതല്ലേ ഒന്നാമത്തെ കാര്യം. മുത്തു മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നീണ്ട 53 കൊല്ലം തങ്ങൾ ജീവിച്ചത് മദീമക്കയിലാണ്. കേവലം 10 കൊല്ലമാ തങ്ങൾ മദീനയിൽ ജീവിച്ചിരിക്കുന്നത്. അവിടുന്ന് പ്രവാദന പ്രവർത്തനം തുടങ്ങിയത് മുതൽ 40 വയസ്സായപ്പോഴല്ലേ പ്രബോധന പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. അവിടുന്ന് നീണ്ട 13 കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചതും മക്കയിലാണ്. ഈ 13 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
എന്തെല്ലാം പരീക്ഷണങ്ങളാണ് അനുഭവിക്കേണ്ടി വന്നത്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ വെച്ച് അറിയില്ലേ, ആ ഭാഗത്തേക്കൊന്നും ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. മറിച്ച് ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ അഞ്ചു വക്ത നിസ്കാരമായിരുന്നു അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. റമദാനെ നോമ്പിനെ കുറിച്ചാണ് അവരോട് ഉപദേശിച്ചിരുന്നത്. സക്കാത്ത് കൊടുക്കണമെന്നാണോ പറഞ്ഞിരുന്നത്? കള്ളു കുടിക്കരുത് എന്നാണോ പറഞ്ഞിരുന്നത്? നിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ എടുത്ത് നോക്കിയാൽ കാണാം, രണ്ടു തരം സൂറത്തുകൾ ഖുർആനിലുണ്ട്. മക്കിയായ സൂറത്തുകളുണ്ട്, മദനിയായ സൂറത്തുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകൾക്കും ആയത്തുകൾക്കും പറയുന്നു മദനിയ എന്ന്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയും മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുൻപ് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകൾക്കും ആയത്തുകൾക്കും പറയുന്നു മക്കിയ എന്ന്. എന്നാൽ ഈ മക്കിയായ ആയത്തുകളും മദനിയായ ആയത്തുകളും സൂറത്തുകളും വലിയ വ്യത്യാസമുണ്ട്. മക്കിയായ മക്കത്ത് വെച്ച് അവതരിപ്പിച്ച ആയത്തുകളിൽ ഒരു നിയമങ്ങളുമില്ല. നിസ്കരിക്കണമെന്ന കൽപ്പന ഉണ്ടായത് അഞ്ചു വഖത്ത് നിസ്കാരം പൂർണമായ രൂപത്തിൽ ഇസ്ലാമിൽ വന്നത് മുത്തുനബി മദീനയിലെത്തിയ ശേഷമാണ്. നബുവത്തിന്റെ പതിനൊന്നാമത്തെ കൊല്ലം ഇസ്റാഇന്റെ രാത്രിയിൽ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പരസ്യമായിട്ട് ജുമുഅ ജമാഅത്തൊക്കെ ഇസ്ലാമിൽ വന്നത് മുത്തുനബി മക്കയിൽ മദീനയിലെത്തിയ ശേഷമാണ്. മദീനയിലെത്തി രണ്ടാം വർഷത്തിലാണല്ലോ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നത്. എന്തിനേറെ പറയണം, ശത്രുക്കളിൽ നിന്നുള്ള അക്രമങ്ങളും ശത്രുക്കളിൽ നിന്നുള്ള പീഡനങ്ങളും ഏൽക്കുമ്പോൾ ഒന്ന് തിരിച്ചു നിങ്ങൾക്ക് പ്രതിരോധിക്കാനുള്ള അനുവാദം കിട്ടിയത് മുത്തുനബി മദീനയിലെത്തിയ ശേഷമാണ്. രണ്ടാം കൊല്ലത്തെ ഹിജ്റയുടെ രണ്ടാം വർഷത്തിലാണ്. അതുവരെ നിങ്ങൾ സഹിച്ചുകൊള്ളുക, നിങ്ങൾ ക്ഷമിച്ചുകൊള്ളുക, ഇതല്ലേ ഖുർആനിന്റെ പ്രഖ്യാപനമുണ്ടായത്. ആരും ഇങ്ങോട്ട് എന്ത് ചെയ്താലും തിരിച്ചൊന്നും ചെയ്യരുത്, തിരിച്ചൊന്നും നിങ്ങൾ പറയരുത്. ആ രൂപത്തിലായിരുന്നല്ലോ മക്കയിൽ ഇസ്ലാം ഉണ്ടായിരുന്നത്. മാത്രമല്ല ഇസ്ലാമിൽ ഹജ്ജും ഉംറയും വരുന്നത് വീണ്ടും കൊല്ലങ്ങൾ കഴിഞ്ഞ ശേഷമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ നീണ്ട 10-13 കൊല്ലം മക്കയിലെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് മക്കളെ ഒരു ഈമാന് മാത്രമാണ്, അള്ളാഹുവിനെ പറ്റിയാണ്, ആഖിറത്തിനെ പറ്റിയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിനെ പറ്റിയാണ്. അതേ സമയത്ത് ഞാൻ ചോദിക്കുന്നു, അള്ളാഹിനെ പറ്റി എനിക്കെന്തറിയാം, നിങ്ങൾക്കെന്തറിയാം? അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം അല്ലാഹ് ഉണ്ട് എന്ന് വിശ്വസിക്കലാണോ? ഒരിക്കലുമല്ല. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നതിന്റെ അർത്ഥം അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കലല്ല. ഒരു തരത്തിലല്ലെങ്കിൽ ഒരു ബാഹ്യമായ രൂപത്തിലെങ്കിലും അല്ലാഹു ഉണ്ട് എന്ന് മക്കാരും വിശ്വസിച്ചിരുന്നു. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്നല്ലാഹ്. ആരാണ് ആകാശങ്ങളെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ, ആരാണ് ഭൂമിയെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അല്ലാഹുവാണ് സൃഷ്ടിച്ചത് എന്ന് മക്കാര് പറയുമായിരുന്നു. അപ്പോൾ അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ട് അല്ലാഹനെ വിശ്വസിക്കലായില്ല, മലക്കുകളുണ്ടെന്ന് വിശ്വസിച്ചത് കൊണ്ട് മലക്കുകളെ വിശ്വസിക്കലായില്ല, പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഞാൻ എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളോട് ചോദിക്കുകയാണ്, ഇന്ന് വരെ ഞാനും നിങ്ങളും നാം നിസ്കരിക്കുന്ന അള്ളാഹുവിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ഭക്ഷണം തരുന്ന അള്ളാഹിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നമ്മ സൃഷ്ടിച്ച അള്ളാഹിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു പേടി നിങ്ങൾക്ക് ഇന്ന് വരെ തോന്നിയിട്ടുണ്ടോ? എന്റെ ഈമാൻ ക്ലിയർ ആയിട്ടുണ്ടോ? ഞാൻ ഇന്ന് ഈ നിമിഷം അങ്ങ് മരിക്കുകയാണെങ്കിൽ ഈമാനോടുകൂടി മരിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? അങ്ങനെ ആരുടെയെങ്കിലും ചിന്തയിൽ വന്നിട്ടുണ്ടോ? ഞാൻ എന്നോടാണ് ആദ്യം ചോദിക്കുന്നത്, രണ്ടാമതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അള്ളാഹുവിനെ പറ്റി ഒരു ചിന്ത എപ്പോഴെങ്കിലും നമുക്ക് വരാറുണ്ടോ? സൃഷ്ടിച്ച റബ്ബിനെ പറ്റി ചിന്ത വരാറുണ്ടോ?
ഈ അല്ലാഹു എന്താണ്, ഈ അല്ലാഹുനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണമെന്നാ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളത്? അല്ലാഹുവിനെ പറ്റി പഠിക്കുന്നതാരാ? അല്ലാഹുനെ പറ്റി പഠിപ്പിക്കുന്നതാരാ? അല്ലാഹുവിനെ പറ്റി എന്തെങ്കിലും ശ്രദ്ധിക്കുന്നതാരാ? നിങ്ങൾക്ക് കേൾക്കണോ, ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിലെ ബഹുമാനപ്പെട്ട യുദ്ധക്കുറു അനിബിന് അബി മുലൈക്കത്ത റളിയല്ലാഹു അൻഹു അന്നഹു ഖാല, ബോധമുള്ളവർ മുഴുവനും പറഞ്ഞത്, കഴിഞ്ഞുപോയവർ മുഴുവനും പറഞ്ഞത്, സ്വാലിഹീങ്ങൾ മുഴുവനും പറഞ്ഞത്, അതെ അമ്പിയാക്കൾ മുഴുവനും പറഞ്ഞത്, അവരൊക്കെയും പേടിച്ചത്, മാ ഖാഫഹു ഇല്ലാ മുഅ്മിനുൻ വമാ മിനഹു ഇല്ലാ മുനാഫിഖൻ. അതെ, എന്റെ ഈമാൻ ശരിയായിട്ടുണ്ടോ, എന്റെ ഈമാൻ ക്ലിയർ ആയിട്ടുണ്ടോ, എന്റെ ഈമാൻ സത്യ ശരിയാണോ അല്ലേ എന്ന് പേടി ഒരു മുഅ്മിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളോട് ആരും അഭിപ്രായങ്ങളൊന്നും പറയണ്ട, അഭിപ്രായങ്ങളൊന്നും എനിക്ക് വേണ്ട. ഞാൻ ചോദിക്കുന്നു, മോനെ ഈ നിമിഷം വരെ നീ ചിന്തിച്ചിട്ടുണ്ടോ എന്റെ ഈമാൻ ശരിയാണോ? ഏതെങ്കിലും ഒരു ഉസ്താദിനോടോ പണ്ഡിതനോടോ, ആയിരക്കണക്കിന് ആലിമീങ്ങളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്, ആലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ആലിമീങ്ങൾക്ക് വേണ്ട ഹിദ്മകളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്റെ സിട്ടാവായ അള്ളാഹുവിനെ പറ്റി എന്റെ വിശ്വാസം ക്ലിയർ ആണോ, അള്ളാഹുവിനെ പറ്റി എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊരു ചിന്ത മോനെ നിനക്ക് വന്നിട്ടുണ്ടോ? നീ സകല കാര്യങ്ങൾക്കും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, സകല കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് നീ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളോടൊരു കാര്യം പറയട്ടെ, അള്ളാഹു ആരാണെന്നറിയോ? ഈ ലോകത്തെ മുഴുവനും പടച്ചു, ലോകത്തെ സർവ്വ പ്രവൃത്തികളും പടച്ചു, എല്ലാം സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാണ്. ഒരു തന്മാത്ര പോലും, ഒരു കണിക പോലും അല്ലാത്തവർ പടച്ചിട്ടില്ല, പടക്കാൻ കഴിയില്ല. ഇതല്ലേ അള്ളാഹുവിനെ പറ്റി വിശ്വസിക്കുന്നത്? അത് മാത്രമല്ല, ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയില് ഏതെങ്കിലും ഒരു ചെറിയ തന്മാത്ര ചലിക്കണമെങ്കില്, അനങ്ങണമെങ്കില് അല്ലാഹു ഉദ്ദേശിക്കാതെ, അല്ലാഹ് അറിയാതെ, അവന്റെ ഇറാദത്തില്ലാതെ, കുദരത്തില്ലാതെ അനങ്ങുകയില്ല. ഈ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. ഞാനാണ് പ്രസംഗിക്കുന്നതെങ്കിൽ എന്റെ പ്രസംഗത്തെ സൃഷ്ടിക്കുന്നത് അല്ലാഹുവാണ്, എന്റെ വാക്കുകൾ സൃഷ്ടിക്കുന്നത് അല്ലാഹുവാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഞാനും നിങ്ങളും അവിടെ നിങ്ങോട്ട് നടക്കുന്നുണ്ട്, നടക്കുന്നത് നമ്മളാണ്, നടത്തത്തെ സൃഷ്ടിക്കുന്നത് അല്ലാഹുവാണ്. ഒരാൾ കത്തികൊണ്ട് മറ്റൊരാൾ അറുക്കുകയാണ്, അറുക്കുന്ന സമയത്ത് മറ്റവന്റെ കഴുത്ത് മുറിയുകയാണ്. എന്നാൽ ഞാനും നിങ്ങളും പഠിക്കുന്നത് അല്ലാഹുവിന്റെ റസൂല് നമ്മ പഠിപ്പിച്ചിട്ടുള്ളത്, നമ്മൾ വിശ്വസിക്കുന്നത് ആ കൈകൊണ്ട് കത്തികൊണ്ട് കഴുത്തിൽ അസദാശക്തമായി അതിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് മുറിക്കുമ്പോ അവിടെ മുറിയൽ സൃഷ്ടിക്കുന്നത് അല്ലയാ. അല്ലാഹു മുറിയൽ സൃഷ്ടിച്ചില്ലെങ്കിൽ ആര് എത്ര കത്തികൊണ്ട് മുറിച്ചാലും മുറിയുകയില്ല. ഒരാൾ മറ്റൊരാളെ ശക്തമായിട്ട് അടിക്കുകയാണ്, അടിക്കപ്പെടുന്നവനിൽ വേദനയുണ്ടാവണമെങ്കിൽ അല്ലാഹു ആ സമയത്ത് സൃഷ്ടിക്കണം. രോഗം വരാൻ അല്ലാഹു തആല രോഗം വരുത്തണം. ഒരാൾ നിന്നെ ചീത്ത വിളിക്കുകയാണെങ്കിൽ അവനെ ചീത്ത വിളിപ്പിക്കാൻ തോന്നിപ്പിച്ചത് അല്ലാഹുവാണ്. ഏത് കാര്യങ്ങളും സൃഷ്ടാവായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഖൽഖാ. വിശ്വസിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? രോഗം തരുന്നത് അല്ലാഹുവാണ്, രോഗങ്ങൾക്ക് ശിവ നൽകുന്നത് അല്ലാഹുവാണ്, ജീവിപ്പിക്കുന്നത് അല്ലാഹുവാണ്, മരിപ്പിക്കുന്നത് അല്ലാഹുവാണ്, പുരോഗതി കൊടുക്കുന്നത് അല്ലാഹുവാണ്, പരാജയം കൊടുക്കുന്നത് അല്ലാഹുവാണ്. എന്തെല്ലാം നിനക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലാഹ് തന്നതാ, എന്തൊക്കെ നിനക്ക് സംഭവിച്ചിട്ടുണ്ട്, എന്തെല്ലാം കഷ്ടങ്ങളും നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്, നീ നിസ്കരിക്കുന്ന, നീ വിശ്വസിക്കുന്ന അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളതാണ്, അല്ലാഹു നിനക്ക് നിശ്ചയിച്ചിട്ടുള്ളതാണ്. പടച്ച റബ്ബ് നിശ്ചയിച്ചതല്ലാതെ നിനക്ക് എത്തിയിട്ടില്ല. വിശ്വസിക്കാതെ ഒരാൾക്ക് അല്ലാഹുവിനെ മനസ്സിലാക്കാൻ പറ്റുമോ? രോഗമാണെങ്കിൽ
കൊറോണയാണെങ്കിൽ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അപാരമായ കുദരത്ത് കൊണ്ട് റബ്ബ് സൃഷ്ടിച്ചതാ. ഈ അല്ലാഹു ഒരാൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, അല്ലാഹുവിനെ പറ്റി ഒരാള് അറിഞ്ഞിട്ടില്ലെങ്കിൽ, പണ്ഡിതന്മാര് മുഴുവൻ ഇത്തിഫാക്കല്ലേ, ഒരു മനുഷ്യന് ആദ്യമായിട്ട് നിർബന്ധമാകുന്നത് അല്ലാഹുവിനെ അറിയാതെ എന്തൊക്കെ അറിഞ്ഞിട്ടെന്താണ്? ഞാൻ ചോദിക്കുന്നു പ്രിയപ്പെട്ട മുസ്ലിമേ, ഐസക് ന്യൂട്ടനെ കുറിച്ച് ഞാനും നീയും കേട്ടിട്ടുണ്ട്. ഐസക് ന്യൂട്ടൻ ഇങ്ങനെ മരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോഴാ ഒരു ആപ്പിൾ ഇങ്ങ് താഴേക്ക് വീണത്. ആപ്പിൾ താഴേക്ക് വീണപ്പോൾ ഐസക് ന്യൂട്ടൻ ചിന്തിച്ചു, ഈ ആപ്പിൾ എന്താ ഇങ്ങനെ താഴേക്ക് വീണത്, ഈ ആപ്പിളിന്റെ മേലോട്ടങ്ങ് പോകാതിരുന്നത്. ആ ചിന്തയിൽ നിന്നാണ് ഐസക്കിന് ഉട്ടൻ ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തി കണ്ടെത്തിയെങ്കില്, ആ ഗുരുത്വാകർഷണം ഭൂമിക്ക് ഗുരുത്വാകർഷണം ഉണ്ട് എന്ന് കണ്ടെത്തിയതോടുകൂടി ന്യൂട്ടന്റെ പഠനം നിന്നു. അതേസമയത്ത് നമ്മൾ അങ്ങനെയല്ല, ഈ ഭൂമിയുടെ ഈ ഗുരുത്വാകർഷണം എങ്ങനെയുണ്ടായി, ഈ ഭൂമി എങ്ങനെയുണ്ടായി, ഭൂമിക്ക് ഗുരുത്വാകർഷണം എങ്ങനെയുണ്ടായി, എന്തേ ചിന്തിക്കാതിരുന്നത്, എന്തേ അതിന്റെ ശക്തിയെ കണ്ടെത്താതിരുന്നത്. ഞാൻ ഇന്ന് അത്യാധുനിക ലോകത്ത് എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഞാനും നിങ്ങളും ഓർക്കുന്ന, നിസ്കരിക്കുന്ന, വിശ്വസിക്കുന്ന അല്ലാഹു സുബ്ഹാനല്ലാഹ്, ലോകത്ത് ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ ആദ്യമായിട്ട് സൂര്യൻ ഉദിക്കുന്ന ഫിജിയിലാണ്, അവസാനമായിട്ട് സൂര്യൻ അസ്തമിക്കുന്ന അമേരിക്കയിലെ ഫ്രാൻസിസ്കോയിലാണ്. എന്നാൽ ഇവിടെ ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ ഈ പ്രഭാഷണം നടക്കുന്ന പന്തലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ കയ്യിലുള്ള മൊബൈൽ എടുത്തിട്ട് ഫിജിയിലേക്ക് ഒരാൾക്ക് കാൾ ചെയ്താൽ, അല്ലെങ്കിൽ അമേരിക്കയിൽ കിടക്കുന്ന കാലിഫോർണിയയിലേക്ക് ഫോൺ ചെയ്താൽ, ഫ്രാൻസിസ്കോയിലേക്ക് ഫോൺ ചെയ്താൽ, മോനെ ആ നമ്പർ കൃത്യമായിട്ട് തെറ്റാതെ നിന്റെ കൈകൊണ്ട് അമർത്തി തീരുമ്പോഴേക്ക് ചെറിയ കൂക്കു എന്നൊരു ശബ്ദം കേട്ട് അതാ നിമിഷനേരം കൊണ്ട് നീ ഉദ്ദേശിച്ചിരിക്കുന്ന വ്യക്തിയുടെ കയ്യിലുള്ള മൊബൈല് ബെല്ലടിക്കുമോ? തീർച്ചയായിട്ടും ബെല്ലടിക്കും. ബെല്ലടിക്കുന്ന സമയത്ത് മോനെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നിന്റെ ഈ കയ്യിലുള്ള മൊബൈലിൽ നിന്ന് എന്തെങ്കിലും ആ ഫിജിയിലുള്ള അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ആ ചെറുപ്പക്കാരന്റെ കയ്യിലെ മൊബൈലിലേക്ക് വല്ലതും എത്തിയിട്ടുണ്ടോ? നിന്റെ കയ്യിലുള്ള മൊബൈൽ നീ അമർത്തിയപ്പോൾ, നീ അത് ഞെക്കിക്കൊടുത്തപ്പോൾ, കാൾ ചെയ്ത സമയത്ത് അവിടെ ബെല്ലടിച്ചില്ലേ? ആ ബെല്ലടിച്ച സമയത്ത് ഒന്നേ നിന്നോട് ചോദിക്കാനുള്ളൂ, നിന്റെ ഫോണിൽ നിന്ന്, നിന്റെ മൊബൈലിൽ നിന്ന് അവന്റെ മൊബൈലിലേക്ക് എന്തെങ്കിലും എത്തിയിട്ടുണ്ടോ? എത്തിയിട്ടില്ലേ? ലോകം പറയുന്നു തീർച്ചയായിട്ടും എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ ആ മൊബൈലിൽ തന്നെ എങ്ങനെ ബെല്ലടിച്ചു? നീ ഉദ്ദേശിച്ച ആൾത്തിന്റെ ഫോൺ തന്നെ എങ്ങനെ ബെല്ലടിച്ചു? നിന്റെ മൊബൈലിൽ നിന്ന് എന്താണ് അവിടെ എത്തിയത്? ആ എത്തിയതിന്റെ അതിന്റെ സ്പീഡ് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്നാൽ ഇന്നുവരെ ലോകത്തുള്ള ഏതെങ്കിലും മൊബൈൽ കമ്പനികളോ ഞങ്ങളാണ് അതിന്റെ പിന്നിൽ ഇതിനെ സൃഷ്ടിച്ചത് എന്ന് അവകാശപ്പെടുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വതആല പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന പലതിനെയും ഉപയോഗപ്പെടുത്തിയതല്ലേ? ഒന്നും മനുഷ്യൻ സൃഷ്ടിച്ചിട്ടില്ല. ഇതെല്ലാം സൃഷ്ടിച്ചു വെച്ചത് പടച്ച റബ്ബ്. എന്തെല്ലാം ഉപകരണങ്ങൾ, എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ, എന്തെല്ലാം സാധനങ്ങൾ ഞാനും നീയും കണ്ടുകൊണ്ട് അത്ഭുതപ്പെടുന്നു. പക്ഷേ ഇത് മുഴുവനും സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ചു വെച്ചത്. റബ്ബിനെ പറ്റി ബോധമില്ലാതെ മറ്റു കാര്യങ്ങൾ പഠിച്ചിട്ടെന്താ, കണ്ടുപിടിച്ചിട്ടെന്താ, അതുകൊണ്ടല്ലേ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ആദ്യമായിട്ട് പഠിക്കേണ്ടത് അല്ലാഹുവിനെ തന്നെയാ. നമ്മൾ നിസ്കരിക്കുന്ന അല്ലാ, നമ്മൾ കൽപ്പനകൾ തിരസ്കരിക്കുന്ന അല്ലാ, ഞാനും ഇത്
ഇന്നീക്ക് നിങ്ങളൊക്കെ എന്റെ സദസ്സിൽ വന്നിരുന്നു, എത്രയോ മണിക്കൂറുകളായിട്ടിരിക്കുന്നു. ഈ ഇരിക്കുന്ന ഓരോ മനുഷ്യന്റെയും ഹൃദയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അവന്റെ ഹാർട്ട് മിടിച്ചു കൊണ്ടിരിക്കുന്നു. ഈ മിടിച്ചു കൊണ്ടിരിക്കുന്ന ഹാർട്ടിനെ പറ്റി നിനക്കറിയുമോ? പഠനം നടത്തിയ സ്പെഷ്യാലിറ്റി അതേ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും പറയുന്നു, ഓരോ മനുഷ്യന്റെയും ഹാർട്ടിൽ ഇപ്പോൾ തന്നെ നിന്റെ കയ്യൊന്ന് നെഞ്ഞത്ത് വെച്ച് നോക്ക്, ഇടഭാഗത്ത് വെച്ച് നോക്ക്, നിന്റെ ഹൃദയത്തിന്റെ മിടിപ്പ് നിനക്ക് അനുഭവപ്പെടും. എത്ര തവണയാ ഒരൊറ്റ മിനിറ്റിൽ 72 തവണ ഏറ്റവും ചുരുങ്ങിയത്? 72 82 ഇടക്കായിട്ട് നിന്റെ ഹാർട്ട് മിടിക്കുന്നുണ്ട്. 72 തവണ ഒരു മിനിറ്റ് കൊണ്ട് നിന്റെ ഹാർട്ട് മിടിക്കുന്നില്ലെങ്കിൽ, 82 കൂടുതൽ തവണ നിന്റെ ഹാർട്ട് മിടിക്കുന്നുണ്ടെങ്കിൽ, 2 നിന്റെ ഹാർട്ടിന് കംപ്ലൈന്റ്. ആരാ മിടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? എന്ന് തുടങ്ങിയ മിടിപ്പാണെന്നറിയുമോ മുസ്ലിമേ? നിന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്റെ ഭ്രൂണത്തിന് 4 തികഞ്ഞപ്പോൾ നിന്റെ ഉപ്പയുടെ മുതുകിൽ നിന്ന് നിർക്കളിച്ച ഒരു തുള്ളി ബീജം, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ നെഞ്ഞലിൽ നിന്ന് പ്രവഹിച്ച അണ്ഡവുമായി കൂട്ടിക്കലർന്നിട്ട് മാതാവിന്റെ ഗർഭാശയത്തിൽ 40 കിടന്നിട്ട് അത് വീണ്ടും രക്തക്കട്ടയായി മാറി, തൊട്ടടുത്ത 40 മാംസക്കട്ടയായി മാറിയിട്ട് ഇങ്ങനെ 120 ഒരു ആത്മാവിനെ അങ്ങ് സന്നിവേശിച്ച സമയത്ത് അന്ന് തുടങ്ങിയ മിടിപ്പ്. ഗർഭിണികളായ സഹോദരിമാര് 4 5 ഓരോരോ മാസവും ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർമാരെ കാണാൻ പോകാറില്ലേ? അവര് പറയാറില്ലേ നല്ല മിടിപ്പുണ്ട് എന്ന്? പറയാറില്ലേ മിടിപ്പിനൊട്ടും കുറവില്ല എന്ന്? പറയാറില്ലേ 4 ഗർഭിണികളോട് ചോദിക്ക്, ഏഷ്യാഡിലെയും ഒളിമ്പിക്സിലെയും താരങ്ങളെ പോലെ രാത്രി സമയത്ത് അവരെ ഭ്രൂണം കടന്നിട്ട് അതാ വയറ്റിൽ കടന്നിട്ട് ചാടിക്കളിക്കുന്നതും മറയുന്നതും അനുഭവപ്പെടാറില്ലേ? പുരുഷന്മാരെക്കാൾ കൂടുതൽ ആ വിഷയം പെണ്ണുങ്ങൾക്ക് പരിചയമാണല്ലോ. അന്ന് തുടങ്ങിയ മിടിപ്പ് ഇന്ന് വരെ നിന്നിട്ടില്ല. ഉറങ്ങുന്ന സമയത്തും മിടിക്കുകയാ, സമയത്തും മിടിക്കുകയാ, കണ്ടുപിടിക്കുന്ന സമയത്തും മിടിക്കുകയാ, പന്തരാകടിക്കുമ്പോഴും മിടിക്കുകയാ, സമയം വരെ ടറഫിലും അതുപോലെ തന്നെ കഥ മതി ക്ലബുകളിൽ നീ കളിച്ചു കൊണ്ടിരിക്കുമ്പോ സെട്ടിച്ചറപ്പിനെ പറ്റി ഒരിക്കൽ പോലും ഒന്ന് ഓർക്കാതെ അല്ലാ എന്നൊന്ന് പറയാതെ അവന്റെ മുമ്പിൽ ഒരു സുജൂദ് പോലും ചെയ്യാതെ അവന്റെ കൽപ്പനക്കെതിരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നീ അപ്പോഴും നിന്റെ കൽബ് റബ്ബ് മിടിക്കുകയാ. ആധുനിക ചെറുപ്പക്കാരോട് ഞാൻ ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരോട് ചോദിക്കുന്നു, നിങ്ങൾക്കറിയില്ലോ ഈ അടുത്ത് മരണപ്പെട്ടു പോയ മൈക്കിൾ ജാക്സനെ പറ്റി? അല്ലാ 150 ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് ബോംബെയിലെ മൈക്കിൾ ജാക്സൻ ആഗ്രഹിച്ചത് എന്താ? കേവലം 150 ജീവിക്കണമെന്നാ. 150 ജീവിക്കാൻ വേണ്ടി എന്തെല്ലാം സൗകര്യങ്ങളോടുകൂടിയാ ജീവിച്ചത്? എല്ലായ്പ്പോഴും താൻ കഴിക്കുന്നതും കുടിക്കുന്നതും പരിശോധിക്കാൻ ഡോക്ടർമാരെ എല്ലാ അവയവങ്ങളും കൃത്യമായിട്ട് പരിശോധിക്കുന്നു, തന്റെ ആന്തരിക അവയവങ്ങൾ പരിശോധിക്കുന്നു. എവിടെയെങ്കിലും കംപ്ലൈന്റ് വന്നാൽ അപ്പോൾ തന്നെ പരിഹരിക്കാൻ തന്റെ കൂടെ ആളുകള്. ഇങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടെ എല്ലാ സംവിധാനങ്ങളോടുകൂടെ സർവശക്തികളോടുകൂടെ 150 വരെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച മൈക്കിൾ ജാക്സൺ 56 മരണത്തിൽ. ഞാൻ ഈ കണക്കാക്കി വിഹിതിച്ചു തന്നതിൽ നീ തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാവുന്നതാണ്. ഞാൻ നിനക്ക് കണക്കാക്കി നൽകിയതിന്, നിനക്ക് വിഹിതിച്ചു നൽകിയതിന് നിനക്ക് സംതൃപ്തിയില്ലെങ്കിൽ നിനക്ക് കോട്ടെറുക്കുന്നു. ഈ ദുനിയാവിൽ തുള്ളിച്ചാടി കളിക്കുന്നതാണ്. കറക്ക് കാട്ടുമൃഗങ്ങൾ തുള്ളിച്ചാടി നടക്കുന്നത് പോലെ, കാട്ടുപശുക്കുട്ടികൾ തുള്ളിച്ചാടി നടക്കുന്നത് പോലെ നിനക്ക് തുള്ളിച്ചാടി നടക്കാമെന്നല്ലാതെ ഞാൻ വിഹിതിച്ചു തരുന്നതല്ലാതെ നിനക്ക് കിട്ടുകയില്ല.
നീ എത്തിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ മുത്തുമോമിനീങ്ങളോട് ഒന്നാമതായി നിങ്ങളോട് ഞാൻ ഉപദേശിക്കുന്നത്, നമ്മൾ നമ്മുടെ അല്ലാഹുവിനെ ഒന്ന് അറിയണേ, അവനെ ഒന്ന് വിശ്വസിക്കണേ, അവന് ശുക്ർ ചെയ്യണേ, അവനെ പറ്റി പഠിക്കണേ, അവനെ ഒന്ന് ഓർക്കണേ, അവനിലേക്ക് മടങ്ങണേ. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആരെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നോർമ്മ വേണേ. നിന്റെ ഹൃദയത്തെ മിടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിന്റെ മുമ്പിലാ. നിന്റെ ഹാർട്ടിൽ ചെറിയൊരു കംപ്ലൈന്റ് വന്നാൽ ലക്ഷങ്ങളും അതിന്റെ അപ്പുറവും ചെലവടിച്ചുകൊണ്ട് നീ ചികിത്സിക്കൂലേ. വലിയ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലേക്ക് എവിടെന്നെങ്കിലും കടമോ മറ്റോ വാങ്ങിയിട്ട് ഒന്നുമല്ലെങ്കിൽ പിരിവെങ്കിലും നടത്തിയിട്ട് എത്രയും പെട്ടെന്ന് നിന്റെ ഹാർട്ടിന്റെ മിടിപ്പ് ലെവലാക്കാൻ വേണ്ടി നീ ശ്രമിക്കൂലേ. എത്ര വയസ്സായി? 15, 20, 25, 30, 35, 40, 50 കൊല്ലമായി. ഇത്രയും കാലം നിന്റെ ഹാർട്ടിന് ഒരു കംപ്ലൈന്റും വന്നിട്ടില്ലല്ലോ. നിന്റെ രക്തത്തിൽ എവിടെയും തന്നെ കരട് കുടുങ്ങിയിട്ടില്ലല്ലോ, ഹെയർ കുടുങ്ങിയിട്ടില്ലല്ലോ, നിന്റെ സർവീസ് ചെയ്തിട്ടില്ലല്ലോ. നീ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കാറാണെങ്കിലും എത്ര തവണ എഞ്ചിൻ പണി എടുക്കേണ്ടി വരും, എത്ര തവണ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും, എന്തൊക്കെ റിപ്പയറുകൾ ചെയ്യേണ്ടി വരും. അല്ലാ അല്ലാ, 2 ലക്ഷം ഓടുമ്പോഴേക്ക് നിന്റെ കാറ് എത്ര തവണ അത് സർവീസ് ചെയ്യേണ്ടതുണ്ട്, ഓയിൽ മാറ്റിക്കൊടുക്കേണ്ടതുണ്ട്, പലതും നീക്കണം, മാറ്റിക്കൊടുക്കേണ്ടതുണ്ട്. അല്ലാഹു നിനക്ക് തന്ന മെഷീൻ ഇന്ന് വരെ മാറ്റിയിട്ടില്ല. എഞ്ചിന് കംപ്ലൈന്റ് ഇല്ല, ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടതില്ല. അല്ലാഹുവിന്റെ മുമ്പിലാണ് നീ നിസ്കരിക്കാൻ നിൽക്കുന്നത്, അവനോടാണ് ദിക്ര് ചൊല്ലുന്നത്, അവന്റെ കൽപ്പനകളാണ് നീ സ്വീകരിക്കേണ്ടത്, അവനെയാണ് നീ കൊച്ചാക്കുന്നത്, അവനെ പറ്റിയാണ് നീ മനസ്സിലാക്കാതെ അവന്റെ കൽപ്പനകൾ തിരസ്കരിക്കുന്നത്. ചിന്തിച്ചിട്ടുണ്ടോ ഈ റബ്ബ് എത്ര കാരുണ്യവാനാ, എത്ര സ്നേഹമുള്ളവനാ, എത്ര സമാധാനമുള്ളവനാ, എത്ര വിട്ടുവീഴ്ചയുള്ളവനാ, എത്ര കാരുണ്യവാനാ. ആ റബ്ബിനെ പറ്റി ബോധം വേണ്ടേ? ഹബീബായ മുഹമ്മദു റസൂലുള്ളാ. അതുകൊണ്ടാണ് നീര് കെട്ടി വീർത്ത് 60 ചില്ലാന വയസ്സ് പ്രായമായപ്പോഴും തങ്ങൾക്ക് നിസ്കരിച്ചിട്ട് മതി വരാതിരുന്നത്. പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു ഡോക്ടർ ഹാർട്ടിന് വേദന വന്നപ്പോ ചെക്കപ്പ് ചെയ്ത് പറയും, രാത്രി രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് നടക്കണം എന്ന് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, ഇപ്പൊ റോഡിലൊക്കെ ഭയങ്കര നടക്കാം, 4 മണിക്ക് കൃത്യമായിട്ട് അറിയുന്നു. അതേ സമയത്ത് ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് എന്റെ പ്രഭാഷണം കേട്ട് നിങ്ങൾ പോകുമ്പോ നിങ്ങളെ അഭിപ്രായങ്ങളൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. ഒരൊറ്റ കാര്യം, നിങ്ങൾക്ക് ആരോഗ്യത്തോടുകൂടി ജീവിക്കണോ? ചെറുപ്പക്കാരെ, നിങ്ങൾ ആരോഗ്യം നിലനിൽക്കണോ? ഈ ദുനിയാവ് നിങ്ങൾക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കണോ? നിങ്ങൾ അല്ലാഹുവിന്റെ ശുക്ർ ചെയ്യണം, അല്ലാഹുവിനെ നിങ്ങൾ ഓർക്കണം. നിങ്ങൾക്കറിയുമോ ചരിത്രത്തിൽ വലിയ ധിക്കാരിയായ മനുഷ്യനല്ലേ റംസീസ് 2-ാമൻ? 20,000-ത്തോളം ചെറിയ കുരുന്ന് മക്കളെ നിഷ്കരണം കൊന്നവനാണ് ഈ റംസീസ് 2-ാമൻ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശത്രുവായിരുന്ന ഫിറഔൻ, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്
വിശുദ്ധ ഖുർആനിൽ 136 സ്ഥലത്ത് പ്രധാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. 136 സ്ഥലത്ത് മൂസ നബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അഭിബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ മിഅ്റാജിന്റെ രാത്രിയിൽ എല്ലാ പ്രവാചകന്മാരെയും കണ്ടിട്ടുണ്ട്, പല പ്രവാചകന്മാരെ കണ്ടിട്ടുണ്ട്, ഇബ്രാഹിം നബിയെ കണ്ടിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഈസ നബിയെ കണ്ടിട്ടുണ്ട്, ജക്കരിയ നബിയെ കണ്ടിട്ടുണ്ട്, മഹാനായ ഇദ്രീസ് നബിയെ കണ്ടിട്ടുണ്ട്. ഒട്ടുമിക്ക പ്രവാചകന്മാരും ബൈത്തുൽ മഖ്ദിസിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിറകിൽ മൗമൂമികളായി നിസ്കരിച്ചിട്ടുണ്ട്. ഉപ്പാപ്പ ആദൻ നബിയെ കണ്ടിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടത് മറക്കണ്ട, ഓർത്തോളൂ എന്ന് പറഞ്ഞൊരു പ്രവാചകർ, അത് മൂസ നബിയാണ്. വലഖദ് ആതൈനാ മൂസല് കിതാബ വലാ ഫലാതകു ഫീ മിരിയത്തിൻ മിൻ ലിഖാഇഹി വജഅൽനാഹു ദല്ലി ബനി ഇസ്രായീൽ വലഖദ് ആതൈനാ മൂസല് കിതാബ വജഅൽനാഹു ദല്ലി ബനി ഇസ്രായീൽ ഫലാതകു ഫീ മിരിയത്തിൻ മിൻ ലിഖാഇഹി. ഈ മൂസ നബിയെ കണ്ടതിൽ നിങ്ങൾക്ക് സംശയം തോന്നണ്ട, എന്തേ മൂസ നബിയെ കണ്ടതിനെ കുറിച്ച് മാത്രം പറഞ്ഞത്, മറ്റു പ്രവാചകന്മാരെ കണ്ടതൊന്നും പറയാതിരുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തോട് ഏറ്റവും തുല്യമായി തങ്ങൾക്ക് സ്വന്തം ജനങ്ങളിന് ഏൽക്കേണ്ടി വന്ന പീഡനങ്ങൾ, സ്വന്തം ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ത്യാഗങ്ങൾ, അതിനോട് സമാനമായ ത്യാഗങ്ങളും പരീക്ഷണങ്ങളും അനുഭവിച്ചൊരു പ്രവാചകർ, അത് മൂസ നബിയാ. വല്ലാതെ ജനങ്ങളിൽ നിന്ന് പരീക്ഷണം ഏൽക്കേണ്ടി വന്നൊരു പ്രവാചകരാണ് ഖലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം. ആ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശത്രുവായിരുന്നു റംസീസ് രണ്ടാമൻ എന്ന് പറയുന്ന ഫിർഔന്. എന്നാൽ മുത്തുനബി പറഞ്ഞു, ഫിർഔനു ഉമ്മത്തേ, എന്റെ ഉമ്മത്തിലെ ഫിർഔനുണ്ടല്ലോ മൂസ നബിന്റെ ഫിർഔനിനേക്കാൾ എത്രയോ ശക്തനാ. 20,000 പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്ന ഫിർഔനിനേക്കാൾ, ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ കൊന്ന ഫിർഔനിനേക്കാൾ ഏറ്റവും ദുഷ്ടനും ധിക്കാരിയും എന്റെ ഉമ്മത്തിലെ ഫിർഔനാ. മുത്തുനബിന്റെ ഉമ്മത്തിലെ ഫിർഔന് അംറു ഇബ്നു ഹിഷാമ, അബൂ ജഹ്ല. നിങ്ങൾക്കെപ്പോഴെങ്കിലും ഈജിപ്തിൽ പോകാൻ കഴിഞ്ഞാൽ, ഈജിപ്തിൽ നിങ്ങൾക്ക് സിയാറത്ത് ചെയ്യാൻ കഴിഞ്ഞാൽ, അവിടെ നിങ്ങൾ ഉയർന്നു കിടക്കുന്ന പിരമേഡുകൾ കാണാം. ആകാശം മുട്ടി നിൽക്കുന്ന പിരമേഡുകളിലെ ആയിരക്കണക്കിന് മനുഷ്യന്മാര് മരിച്ചു വീണ കഥ പറയാനുണ്ട്. ആ ഉയരമുള്ള പിരമേഡുകളിലേക്ക് ഭാരിച്ച കല്ലുകള് ആളുകളെ കൊണ്ടടിപ്പിച്ചു കൊണ്ടുപോയി. എത്രയാളുകളാ മരിച്ചു വീണത്, എത്രയാളുകളാ രക്തം ഛർദിച്ചു വീണത്. അങ്ങനെ നിഷ്കരുണം മനുഷ്യന്മാരെ കുരുതി കൊടുത്ത ഈ ഫിർഔനുണ്ടല്ലോ, തന്റെ ഇഷ്ടങ്ങൾക്ക് വഴിപ്പെടാത്ത, തന്റെ ഇംഗിതത്തിന് വഴങ്ങാത്ത സർവശത്രുക്കളെയും അതേ സർവവിശ്വാസികളെയും അതാ മലർത്തിക്കിടത്തിയിട്ട് കാണികൾ തറച്ച് ആണികളിലേക്ക് കൈയും കാലും പിടിച്ചു കെട്ടിയിട്ട് നിഷ്കരുണം ശിക്ഷിച്ചിരുന്ന ഫിർഔന. ഈ ഫിർഔൻ 400 വർഷം ലോകത്ത് ജീവിച്ചിട്ടുണ്ട്, തന്റെ ആയുസ് 400 വയസ്സാ. ഈ 400 വയസ്സ് ജീവിച്ച ഫിർഔൻ ഒരിക്കൽ പോലും തനിക്കൊരു തലവേദന വന്നിട്ടില്ല, ഒരു പല്ല് വേദന വന്നിട്ടില്ല, ഒരു ചെറിയ അസുഖം പോലും വന്നിട്ടില്ല. ഈ 400 വയസ്സും ആരോഗ്യത്തോടുകൂടി ജീവിച്ച ഫിർഔനാ, എന്റെ മുസ്ലിം ചെറുപ്പക്കാരറിയണം, എന്റെ മുസ്ലിം സഹോദരങ്ങൾ അറിയണം, അള്ളാഹുവിനെ പറ്റി ബോധമുള്ളവർ അറിയണം, അള്ളാഹുവിന് വേണ്ടിയിട്ട് നടത്തുന്നവരറിയണം, അള്ളാഹുവിന് വേണ്ടിയിട്ട് സർവവും സമർപ്പിക്കുന്നവരറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഫിർഔൻ 400 വയസ്സ് ജീവിച്ചിട്ട് ആരോഗ്യത്തിന് കംപ്ലൈന്റ് ഇല്ല. അതുപോലെ
പോലെ തന്നെ എല്ലാ രാജ്യത്തും അതാ പട്ടിണിയും പരിവട്ടവുമായി ദാരിദ്ര്യത്തിന്റെ കയ്പ് നീറനുഭവിച്ചപ്പോ ഇത്ര ജീവിതത്തിൽ സുഖിച്ചൊരു മനുഷ്യൻ ചരിത്രത്തിലില്ല. ഫിർഔനൊന്നും സുഖമാ, ദാരിദ്ര്യമില്ല, സാമ്പത്തിക മാന്ദ്യമില്ല. മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെയുള്ള വിശ്വാസികൾ 600,000 വരുന്ന വിശ്വാസികൾ മുഅ്മിനീങ്ങൾ അംബിയാക്കള മക്കളാ, യഅ്ഖൂബ് നബിന്റെ സന്താനങ്ങളാ, അവർക്കെന്നും പരീക്ഷണങ്ങളാ, ദുരിതങ്ങളാ. ബഹുമാനപ്പെട്ട മൂസ നബിയോട് അവർ ചോദിച്ചതാ, നിങ്ങൾ വരുന്നതിന്റെ മുമ്പും ഞങ്ങൾക്ക് പീഡനങ്ങളാ, നിങ്ങൾ വന്ന ശേഷവും ഞങ്ങൾക്ക് പീഡനങ്ങളാ, നിങ്ങൾ വരുന്നതിന്റെ മുമ്പും ഞങ്ങൾക്ക് ദാരിദ്ര്യമാ, ഇപ്പോഴും ഞങ്ങൾക്ക് ദാരിദ്ര്യമാ. ഒരിക്കൽ പോലും അല്ലാഹുവിനെ അംഗീകരിക്കാത്ത ഈ കാണുന്ന പ്രപഞ്ചത്തിലെ ആകാശത്തിൽ നിന്റെ റബ്ബ് മഴയിറക്കി തരുന്നു എന്ന് മൂസ നബി പറഞ്ഞപ്പോ, നിന്റെ റബ്ബ് ആകാശത്തിൽ ഇറക്കി തരുന്ന വെള്ളത്തെ ഈ നൈൽ നദിയിൽ കൂടി ഒഴുക്കുന്നത് അത് ഞാനെങ്ങാനും നൈൽ നദി കീറിയിട്ടില്ലായിരുന്നുവെങ്കിൽ നിന്റെ റബ്ബിന്റെ വെള്ളം കൊണ്ട് ഫലമില്ല. അത്രയും ധിക്കാരം പറഞ്ഞ ഫിർഔന്, ഈ ഫിർഔന് എന്തൊരു സുഖമാ, ആരോഗ്യമാ, ഇതിന്റെ രഹസ്യം എന്താണെന്ന് ബഹുമാനപ്പെട്ട മൂസ നബിയോട് ചോദിച്ചപ്പോ, കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. മൂസ നബിക്ക് കിട്ടിയ വഴി അറിയുമോ നബിയേ? ഫിർഔൻ എത്ര ധിക്കാരിയാണെങ്കിലും എത്ര അഹങ്കാരിയാണെങ്കിലും എത്ര തോന്നിവാസിയാണെങ്കിലും അതേ പ്രഭാത സമയത്ത് സഹർ സമയത്ത് എഴുന്നേൽക്കുന്നവനാ, അത്താഴ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് തന്റെ ദിനചര്യകൾ ചെയ്യുന്നവനാ. ആഖിർ സമാനിലെ മക്കളെ, അല്ലാ നേരം വെളുക്കുന്നതിന്റെ മുമ്പ്, സുബ്ഹിക്ക് വാങ്ങി വിളിക്കുന്നതിന്റെ മുമ്പ് എഴുന്നേൽക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? നിങ്ങളെ നാട്ടിലെ ഉസ്താദില്ലേ, മഞ്ഞനാടി ഉസ്താദിനെ അനുഭവിച്ചവരല്ലേ? ചോദിക്കൂ ഉസ്താദുമാരോട്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഒരു മനുഷ്യൻ നേരം വെളുക്കുന്നത് വരെ അഥവാ സുബ്ഹി സുബ്ഹ് വാങ്ങിക്കൊടുത്താൽ നേരം പുലർന്നോ, രാത്രി എന്ന് പറയുന്നത് സുബ്ഹ് വരേക്കുമാ. സുബ്ഹിന് പള്ളിയിൽ നിന്ന് വാങ്ങിക്കൊടുത്തതോടുകൂടി പകലായി പോയി, രാത്രി തീർന്നു പോയി. രാത്രിയിൽ തീരെ എഴുന്നേൽക്കാത്തവൻ, രാത്രിയിൽ ഒരു ദിക്ര പോലും ചൊല്ലാത്തവൻ, രാത്രിയിൽ ഒരു നിദ്രക്കേത്ത് പോലും നിസ്കരിക്കാത്തവൻ, അവന്റെ മനസ്സ് ശരിയില്ല, അവന്റെ മനസ്സ് ക്ലിയർ അല്ല, കസില അവൻ എത്ര മടിയനാ, അവന്റെ ചിന്ത മോശമാ. ഈ മഞ്ഞനാടി മഹല്ലത്തിൽ എത്ര വീടുകളുണ്ട്? ആയിരക്കണക്കിന് വീടുകളില്ലേ? ഞാൻ ചോദിക്കുന്നു മോനെ, കൊറോണ വന്നപ്പോ, റബ്ബിന്റെ ബലാഹ് വന്നപ്പോ നിങ്ങളൊക്കെ കുത്തുബിയത്ത് ചൊല്ലാറില്ലേ? ഞാൻ അറിഞ്ഞിടത്തോളം മഹാനായ മുഹിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ നേർക്ക് കണ്ണിൽ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ ഒരു കാലത്ത് മഹാനായ മഞ്ഞനാടി ഉസ്താദ്. എനിക്കൊരുപാട് കാര്യം പറയാനുണ്ട്, ഞാൻ നീട്ടുകയല്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നു ബഹുമാനപ്പെട്ട, അതാ ഇബ്രാഹിം സിലിയാരി നബറല്ലാഹു മർക്കദ, അവരല്ലേ കുത്തുബിയത്തിന്റെ രചയിതാവ്? ആ മഹാനായ ഇബ്രാഹിം കുട്ടി മുസ്ലിയാര് ഉളിയിലല്ലേ അവിടുത്തെ മഖ്ബറയുള്ളത്? ആ മഹാനുഭാവൻ എഴുതിയതറിയില്ലേ, അല്ലാഹുമ്മ ഇന്നക ലൻ തുൻസിൽ ബലാഅൻ ഇല്ലാ ബിദംബിൻ വലം തക്ഷിഫഹു ഇല്ലാ ബിത്തൗബാ.
ആഖിർ സമാനിലെ മക്കളെ എന്തൊക്കെ ബലാ റബ്ബിറക്കിയിട്ടുണ്ടോ, മനുഷ്യൻ ചെയ്ത ദമ്പ് കൊണ്ടോ ദോഷം ചെയ്യാതെ ഒരു പരീക്ഷണം റബ്ബിറക്കൂല, ഒരു ബലാവും ഇറക്കൂല, ഒരു വലിയ രോഗവും ഇറക്കൂല. വലം തക്ഷിഫോ ഇല്ലാ ബിതൗബ. ഏതൊക്കെ ബലാവ് മനുഷ്യന്റെ ദോഷം കൊണ്ട് ഇറക്കിയിട്ടുണ്ടോ തൗബ ചെയ്യാതെ ഉയർത്തൂല. മോനെ, അള്ളാഹുവിന്റെ ബലായിട്ട് കൊറോണ എന്ന ഒരു രോഗം വന്നിട്ടുണ്ടെങ്കിൽ, പരീക്ഷണം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ആധികാരികമായി അതിലേക്കൊന്നും കടക്കുന്നില്ല, സൂചിപ്പിക്കുകയാണ് ഇന്ന് വരെ ഒരു തൗബ ചെയ്തിട്ടുണ്ടോ, ഖേദം തോന്നിയിട്ടുണ്ടോ, നിസ്കരിക്കുന്നവര്. അല്ലാ ഒരൊറ്റ സുബയും കലാക്കിയിട്ടില്ല, എന്റെ വീട്ടിൽ സുബയും കലാക്കാനില്ല എന്ന് പറയാൻ പറ്റുന്ന എത്ര വീടുകൾ ഈ മഹല്ലത്തിലുണ്ട്. നിങ്ങൾക്ക് കേൾക്കണോ, ഒരു മഹല്ലത്തിൽ പ്രൗഢമായ പള്ളികൾ ഉള്ളത്, നല്ല വിശാലമായ മദ്രസകൾ ഉള്ളത്, വിശാലമായ നല്ല സൗന്ദര്യമുള്ള കെട്ടിടങ്ങൾ ഉള്ളത്, പള്ളികൾ നല്ല ആഡംബരമാക്കിയത്, അതൊന്നും ആ നാട്ടിലുള്ള ആത്മീയതയുടെ അടയാളമല്ല. പള്ളികൾ നല്ല സുന്ദരമാണെങ്കിൽ, പള്ളികൾ മിനാരം ഉയർത്തപ്പെട്ടതാണെങ്കിൽ, ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ച പള്ളികളാണെങ്കിൽ, അതുപോലെ മദ്രസകളും ദീനീ സ്ഥാപനങ്ങളുമാണെങ്കിൽ, അതിന്റെ വ്യക്തമായ അടയാളം എന്താണെന്നറിയോ? അവിടെ മുസ്ലിമീങ്ങൾ സമ്പന്നരാ, മുസ്ലിമീങ്ങൾ സൗഹൃദങ്ങളുള്ളവരാ, റബ്ബ് നിഅമത്തു ചെയ്തവരാ. അതേ സമയത്ത് ഒരു പഴമഹല്ലത്തിലെ ഒരു മഹല്ലത്തിലെ ആത്മീയതയുടെ അടയാളം എന്താണെന്നറിയോ? അവിടെ പള്ളിയിൽ സുബ്ഹി നിസ്കാരത്തിന് ജമാഅത്തിന് എത്ര ആളുകളുണ്ട്? മക്കളെ, ആരെങ്കിലും ഒന്ന് പറയണ്ടേ? ഇതൊക്കെ ഇത് പറയാൻ പോലും ഇന്ന് സമൂഹത്തിൽ ആളുകളില്ല, ഇത് പ്രസംഗിക്കാൻ ആളുകളില്ല, ഇത് ബോധ്യപ്പെടുത്താൻ ആളുകളില്ല. ഒരു മഹല്ലത്തിന്റെ ആത്മീയ ചൈതന്യത്തിന്റെ, ആ മഹല്ലത്തിൽ ദീനീ ചൈതന്യം ഉണ്ടെന്നതിന്റെ അടയാളം പള്ളികളിൽ ജമാഅത്ത് സുബ്ഹിന്റെ ജമാഅത്തിന്റെ ആളുകളെ പെരുപ്പമനുസരിച്ചാ പള്ളികളിൽ നിറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച ജുമുഅക്ക് ഏത് പ്രകാരമാണോ പള്ളികളിൽ ജനങ്ങൾ ജുമുഅക്ക് നിറഞ്ഞു നിൽക്കുന്നത്, ആരൊക്കെയാ ജുമുഅക്ക് വരുന്നത്, അതേ താല്പര്യത്തോടുകൂടി അതിനേക്കാൾ താല്പര്യമെടുത്ത് എന്നാണോ നിങ്ങളെ പള്ളികൾ നിറയുന്നത്, അന്ന് ഈ മഹല്ലി പേടിക്കണ്ട, ഇവിടെ ഒരു പരീക്ഷണം വരൂല, ഒരു ബലാവും വരൂല. മോനെ, തൗബ ചെയ്തിട്ടുണ്ടോ? എനിക്കോ തൗബ ചോദിയിട്ടുണ്ടോ? ആരെങ്കിലും തൗബ ചെയ്തിട്ടുണ്ടോ? ഞാൻ തീർത്തു പറയാ, ഞാൻ വല്ലാതെ ആദരിക്കുന്ന ഉസ്താദ, നിങ്ങൾക്ക് എന്നേക്കാൾ ഉസ്താദിനെ പരിചയമാ. ഈ ഉസ്താദിനോടൊന്ന് ചോദിച്ചു നോക്കൂ, തൗബ ചെയ്യാതെ ഒരു പല അല്ല ഉയർത്തൂല. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി പറയാ, യാസീൻ സൂറത്ത് നിങ്ങൾക്ക് മനപ്പാടമില്ലേ? ഇതെല്ലാം ഉയർന്നു പോയിട്ട് വളരെ സമാധാനപരമായി പഴയകാലത്തൊരവസ്ഥ നിങ്ങൾക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മഞ്ഞനാടി ഉസ്താദ് മഞ്ഞനാടിയിൽ ദർസ് നടത്തിയിരുന്ന കാലത്തുള്ള അതേ ഒരു പഴയ അവസ്ഥ തിരിച്ചു വരുമെന്ന് കാത്തിരിക്കണ്ട. എല്ലാവർക്കും അറിയില്ലേ? ആലിമീങ്ങളോട് ചോദിക്കണ്ടേ? എപ്പോഴെങ്കിലും ഇതൊക്കെ ചിന്തിക്കാൻ എനിക്കോ നിനക്കോ സമയം കിട്ടിയിട്ടുണ്ടോ? നിന്നെ സിട്ടിച്ച റബ്ബിന്റെ വചനങ്ങളെ കുറിച്ച് ഒന്നോർക്കലുണ്ടോ? എന്തിനെല്ലാം
എന്തെല്ലാം നിനക്ക് സമയം കിട്ടി, എന്തെല്ലാം നീ പഠിക്കുന്നു, എന്തെല്ലാം നീ നിന്റെ മക്കളെ പഠിപ്പിക്കുന്നു. മക്കൾ നല്ല 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 ഡിഗ്രി വാങ്ങണം എന്ന് നിർബന്ധമുണ്ട്. അതേ ഗവൺമെന്റ് ജോലി വേണമെന്ന് നിർബന്ധമുണ്ട്. നിന്റെ മക്കളെ പേരിന്റെ പിറകെ ഇംഗ്ലീഷിലെ അക്ഷരക്കൂട്ടങ്ങൾ ഡിഗ്രികളായിട്ട് തന്റെ പിറകിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ട്. പഠിപ്പിച്ചോ മോനെ, വിരോധമില്ല. നീ നിന്റെ മകനെ നിന്റെ അള്ളാനെ പറ്റി പഠിച്ച് പഠിപ്പിച്ചിട്ടുണ്ടോ? സിട്ടിച്ച റബ്ബിനെ പറ്റി എന്തെങ്കിലും നിന്റെ മകന് ബോധമുണ്ടോ? മകൾക്ക് ബോധമുണ്ടോ? ഒന്നോ രണ്ടോ മൂന്നോ വർഷമെങ്കിലും അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാത്വികരായ ഉസ്താദുമാർ പള്ളിയിൽ ദർശ് നടത്തുമ്പോ ആ ഉസ്താദിന്റെ അടുത്തേക്കൊന്ന് പറഞ്ഞയച്ചിട്ട് റബ്ബിനെ പറ്റി പഠിക്കാ, അള്ളാഹുവിനെ പറ്റി പഠിക്കാ, ഓക്സിജൻ നൽകുന്ന റബ്ബിനെ പറ്റി പഠിക്കാൻ, നിന്റെ അത്യന്താധുനിക ആയുധങ്ങളും ഉപയവസ്തുക്കളും ഒക്കെ ഇതൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കി തന്ന റബ്ബിനെ ഒന്ന് തിരിച്ചറിയാൻ, ആ റബ്ബിനെ ഒന്ന് മനസ്സിലാക്കാൻ നിനക്കോ തോന്നിയോ നിന്റെ മകനെയോ പഠിപ്പിച്ചോ? മോനെ ആരോടാ നീ വഴുത് പറയുന്നത്? ആരെയാ നീ ഉപദേശിക്കുന്നത്? ആരെ മുമ്പിലാ നീ നല്ല പിള്ള ചമയുന്നത്? ആരെ മുമ്പിലാ നീ ആത്മീയത നടിക്കുന്നത്? ആരെ മുമ്പിലാ നീ അള്ളാഹുവിന്റെ ഭക്തി നടിപ്പിക്കുന്നത്? അള്ളാഹ് ആളുകൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോ, അങ്ങാടികളൊക്കെ കച്ചവടങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോ, കോടതികളിൽ സജീവമായി കേസ് നടക്കുമ്പോ, ടർഫുകളിൽ നന്നായിട്ട് കളി നടക്കുമ്പോ, ക്രിക്കറ്റുകളും ഫുട്ബോളുകളും സജീവമായി നടക്കുമ്പോ, സിനിമ ടാക്കീസുകളിൽ കുടുക കളി കണ്ടുകൊണ്ട് ആടിത്തളരുമ്പോ, തിമിർക്കുമ്പോ, കല്യാണങ്ങളും മഞ്ഞ കല്യാണങ്ങളും അല്ലാത്ത കല്യാണങ്ങളുമായി മൈലാഞ്ചിയുമായിട്ട് കല്യാണങ്ങൾ ദിവസങ്ങളോളം പൊടിപൊടിക്കുമ്പോ, അല്ലാ രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടക്കുമ്പോ, നിയമസഭകളും പാർലമെന്റുകളും ജനനിബിഡമായി അല്ലാ സജീവ ചർച്ചകൾ അരങ്ങ് തകർക്കുമ്പോ, അപ്പോഴാ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുക, തൽഹുദുഹും വഹും യഹിസ്സിമൂൻ. ആ ശബ്ദമങ്ങ് പിടികൂടിയാൽ ആളുകൾ കണ്ണും നട്ട് അത്ഭുതപ്പെട്ട് ശ്രദ്ധിക്കുകയാ, എന്താ ഒരു ആരവം കേൾക്കുന്നു. അത് തീരുമ്പോഴേക്ക് പ്രളയം വരുന്നു, അത് തീരുമ്പോഴേക്ക് സുനാമി അടിക്കുന്നു, അപ്പോൾ വേറൊരു സ്ഥലത്ത് ഭൂകമ്പം സംഭവിച്ചെന്ന് കേൾക്കുന്നു, മറ്റൊരിടത്തിലാ ഉരുൾപൊട്ടൽ നടന്നു എന്ന് കേൾക്കുന്നു. അപ്പോഴേക്കതാ വേഗത വരെ പല വൈറസുകളും വകഭേദം മാറിയിട്ട് വരുന്നു എന്ന് കേൾക്കുന്നു. ഇല്ല ഇല്ല, ഇത് നിൽക്കാൻ പോകുന്നില്ല, ഇത് തീരാ പോകുന്നില്ല. ഏകദേശം വർഷങ്ങളോളം ഈ നില തുടരുന്നു. അല്ലാഹ് എന്ന് പറയാൻ പോലും നിങ്ങൾ അങ്ങ് തിരിച്ചു വന്നാ പിന്നെ സംഭവിക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ചോദിച്ചത് എന്താ മോനെ സംഭവിക്ക, എന്താ അറിയാ, ആർക്കറിയാ, അങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനെ പറ്റി വിശ്വാസം, മുസ്ലിമിനൊരു വിശ്വാസമുണ്ട്, മുഅ്മിനൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസമില്ലാത്ത ഇവിടെ പ്രശ്നം. കോളേജ് ഇല്ലാത്തതല്ല, സ്ഥാപനങ്ങളില്ലാത്തതല്ല, പരിപാടി ഇല്ലാത്തതല്ല, മനുഷ്യന് വിശ്വാസം, വിശ്വാസത്തെ പറ്റി അറിയില്ല. മുസ്ലിമിന് മുസ്ലിമിന്റെ വിശ്വാസം എന്താണെന്ന് അറിയില്ല, മുഅ്മിന് എങ്ങനെ വിശ്വസിക്കണമെന്ന് അറിയില്ല. വിശ്വാസം എന്ന് പറയുന്നത് കേവലം കണക്ക് കൂട്ടലുകളല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അചഞ്ചലമായ ഉറപ്പിനെ വിശ്വാസം എന്ന് പറയൂ. ഒരു സംഗതി ഒരാൾ വിശ്വസിച്ചാ പിന്നെ അത് നീങ്ങിപ്പോകൂല. നീങ്ങിപ്പോകുമെങ്കിൽ വിശ്വാസം എന്ന് പറയില്ല, നീങ്ങിപ്പോകുമെങ്കിൽ വിശ്വാസം എന്ന് പറയില്ല. എന്നാൽ നിങ്ങൾ കേൾക്കണം, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അഖ്ബിർനീ അന്ന അവല മലക്കിൻ യദ്ഖുലുൽ ഖബറ. അതേ, ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളെ കൊണ്ടുപോയി മറവ് ചെയ്താൽ ആ മറവ് ചെയ്ത ഖബറിലേക്ക് മലക്കുകൾ വരും.
ആദ്യം വരുന്ന മലക്കേതാ തങ്ങളൊന്ന് പറയുമോ? ഹബീബായ തങ്ങൾ പറയുന്നു, ഇബ്നു മസ്ഊദ് അൻത അവ്വലു വൻ സഅലനീ, ആദ്യം ഈ ചോദ്യം ചോദിച്ചത് നിങ്ങളാണ്. ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയാമെന്ന് കരുതിയിട്ട് മാറ്റിവെച്ച വഴിയാണ് ആദ്യം എന്റെയും നിന്റെയും ഖബറിലേക്ക് വരുന്നത്. റൗമാൻ എന്ന മലക്കാൻ, ആ മലക്കിന്റെ ഡ്യൂട്ടി ഭൂമിക്കടിയിലാണ്. ഭൂമി താഴേക്ക് കുഴിക്കുമ്പോൾ പലപ്പോഴും പല ജീവികളെ നമ്മൾ കാണാറുണ്ട്. റഹ്മാൻ എന്ന മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് ഭൂമിക്കടിയില. ഒരു ദിവസം അതാ ഈ ഭൂമിയിൽ എവിടെയുള്ള ആളുകളുടെയും ആത്മാവിനെ പിടിക്കാൻ അസ്രായീൽ എന്ന മലക്കിന്റെ കയ്യിന് നീട്ടമുള്ളത് പോലെ, അസ്രായീലിന് സാധിക്കുന്നത് പോലെ, ഏതൊരു മനുഷ്യൻ കബറിലെത്തിയാലും റഹ്മാൻ എന്ന മലക്ക് വരുന്നു. ആ കബറിന്റെ താഴ്ഭാഗം കുത്തിത്തുരന്ന് കബറിലേക്ക് വന്നിട്ട് ഈ ഡെഡ് ബോഡിയെ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഈ കബറിന്റെ മുകളിൽ കിടക്കുന്ന ആത്മാവിനെയും, ഇതിൽ നിന്ന് പിരിഞ്ഞ ആത്മാവ് മുകളിലാണ്, ഈ ആത്മാവും ശരീരവും തമ്മിലൊന്ന് ബന്ധിപ്പിക്കുന്നു, ഒരു ചെറിയ കണക്ഷൻ കൊടുക്കുന്നു. ഈ കബറിൽ കിടക്കുന്ന മയ്യത്തതോട് ഹയാത്താകുന്നു. നെഞ്ഞിന്റെ മേൽപോട്ട് മാത്രം, നെഞ്ഞിന്റെ താഴ്ഭാഗത്തേക്ക് ചലനമില്ല, ഒരു ഹയാത്തുമില്ല. അതേസമയം നെഞ്ഞിന്റെ മേൽപോട്ട് കൃത്യമായ ഹയാത്തുണ്ട്, കൈകൾ ചലിക്കുന്നുണ്ട്, ചുണ്ടുകൾ അനങ്ങുന്നുണ്ട്, കേൾവിയുണ്ട്, കാഴ്ചയുണ്ട്. മലക്ക് ഭീതിതമായ രൂപത്തിൽ തന്റെ കബറിൽ വന്ന് നിൽക്കുമ്പോ പേടിച്ച രണ്ടു വിശാലമായ റൂമിൽ തന്നെ കൂരിരുട്ടുണ്ടാകുമ്പോൾ ഒരാൾ ഒറ്റക്ക് കിടന്നാൽ എന്താണ് അവന്റെ അവസ്ഥ? ഇതോ തിരിയാൻ കഴിയുന്നില്ല, മറിയാൻ കഴിയുന്നില്ല, ഭിത്തികളാണെങ്കിലോ തേച്ചു മിനുക്കിയിട്ടില്ല, അതേ മാർബിളുകളില്ല, ടൈലുകളില്ല, പെയിന്റ് അടിച്ചിട്ടില്ല, ലൈറ്റുകളില്ല, അതാ തിങ്ങിയ മതില. ആ സമയത്ത് അവൻ കിടന്നതോ, അവൻ ഓർമ്മയുള്ള ഒരു പക്ഷേ വീട്ടിൽ കിടക്കുമ്പോഴാണ് ആത്മാവ് പിരിഞ്ഞത്, അല്ലെങ്കിൽ ഐസിയുയിലായപ്പോഴാ തന്റെ ആത്മാവ് പിരിഞ്ഞത്, അല്ലെങ്കിൽ തന്റെ ബന്ധുക്കളും കുടുംബങ്ങളും ചുറ്റും കൂടി നിൽക്കുമ്പോഴാ തന്റെ ആത്മാവ് പിരിഞ്ഞത്, അല്ലെങ്കിൽ അവൻ ശക്തമായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാ പിരിഞ്ഞത്, അല്ലെങ്കിൽ നല്ല ടറപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ആത്മാവ് പിരിഞ്ഞത്. അങ്ങനെ കൂട്ടുകാരോടൊന്നിച്ച് കളിച്ചും കുടിച്ചും രസിച്ചും കഴിയുമ്പോഴാ ആത്മാവ് പിരിഞ്ഞതെങ്കിൽ പിന്നെ കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്നത് കബറിലാണ്. പേടിച്ചരണ്ട് പോയി, മോനെ വരാനുള്ളതാണ്, ഇന്ന് വന്നില്ലേ നാളെ ഉറപ്പായും വരുന്നതോ, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം സംഭവിക്കുന്നതാ. പണ്ഡിതന്മാരൊഴിവല്ല, സാധാരണക്കാരൊഴിവല്ല, പ്രായമുള്ളവരൊഴിവല്ല, യുവാക്കളൊഴിവല്ല, കോടീശ്വരന്മാരൊഴിവല്ല, പാവങ്ങളൊഴിവല്ല, എല്ലാവർക്കും വരാൻ ാണ് ഈ റഹ്മാൻ എന്ന മലക്ക് പറയുന്നതോ, ഇത് നിന്റെ സുഖലോലുപതയുടെ വീടല്ല, കളിക്കാനും രസിക്കാനുമുള്ള വീടല്ല, ഇവിടെ തിരിയാനും അറിയാനും കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ ഒരു കബറിന്റെ അരികിൽ മയ്യത്ത് മറവ് ചെയ്തിട്ട് ആ മയ്യത്തിന്റെ കബറിന്റെ ചുറ്റുഭാഗത്തും ഒരുമിച്ച് കൂടിയ സ്വഹാബത്തിൽ കേൾക്കുന്ന രൂപത്തിൽ തങ്ങളെ പ്രസംഗിച്ചത് ഇമാം തുർമുദി തന്റെ ജാമിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? യാമനിൽ തുഹു വയാമനിൽ കബുറു മൻസിലു വയാമനി ദൂദു ജിറാനുഹു വയാമനിൽ മംലാക്കു ദുവ്വാറുഹു
വയാമനിൽ കഫനു സിതുറുഹോ. ഹബീബായ തങ്ങള് ആ ചോദിച്ചത് ഞാൻ നിങ്ങളെ ശ്രദ്ധയിലൊന്ന് പെടുത്തുകയാ. ഇതൊക്കെ ഇത്രയും ഭീകരമായ രൂപത്തിൽ സഖാബിന്റെ പ്രസംഗമാ, അല്ലെങ്കിൽ സഖാബ് ഇങ്ങനെ ഭീകരപ്പെടുത്തി പറയുകയാ? അല്ല മക്കളെ, അല്ല അല്ല. നമ്മുടെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ ഒരു മയ്യത്ത് മറമാടിയിട്ട് കബറിന്റെ അടുത്തിരുന്നു കൊണ്ട് പ്രസംഗിച്ചതാ. യാമനിൽ മൗത്തുവായതു, മനുഷ്യന്റെ ലക്ഷ്യം മൗത്താ. ഏത് ഓടുന്നവനും ചാടുന്നവനും കളിക്കുന്നവനും ഭരണത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവനും കാലക്കാലേറ്റത് മുതൽ ഈ അനശ്വരമായ ദുനിയാവിന്റെ പിറകെ ഓടുന്നവനും അതിനുവേണ്ടി സർവവും ത്യജിക്കുന്നവനും റബ്ബിനെ മറക്കുന്നവനും എല്ലാവരും അടുത്തുകൊണ്ടിരിക്കുന്നത് തന്റെ മരണത്തിലേക്കാ. ഓരോ മരണം അടുത്തടുത്ത് പോയി. കഴിഞ്ഞ വർഷം നിങ്ങളോട് പ്രസംഗിക്കാൻ വന്നതിനേക്കാൾ എത്രയോ പാവപ്പെട്ട ഞാൻ മരണവുമായിട്ടടുത്ത് പോയി. ഇനി ഇങ്ങനൊരു പ്രഭാഷണം നടത്താൻ പറ്റുമോ എന്നറിയില്ല. ഞാനും ഞങ്ങളും കണ്ടുമുട്ടുമോ എന്നറിയില്ല. നമ്മൾ പരസ്പരം ഇനി കാണുമോ എന്നറിയില്ല. യാമനിൽ മൗത്തു വായതുഹു വയാമനിൽ കബറുമന്ദിലോ. കോടികൾ ചെലവഴിച്ചുകൊണ്ട് ആഡംബരത്തിന്റെ വീടുകൾ നിർമ്മിക്കാൻ നെട്ടോട്ടമോടുന്ന മനുഷ്യ, നിന്റെ ഭവനം കബറ. ആയിരക്കണക്കിന് വർഷം നിനക്ക് കിടക്കാനുള്ള നിന്റെ വീട് കബറ. ഈ പള്ളിക്കാട്ടിലേക്ക് നോക്കൂ മക്കളെ, എത്രയെത്ര സുന്ദര വീടുകളിൽ കിടന്നവരുണ്ട്, ആജാനബാഹുകളുണ്ട്, നാട് വിറപ്പിച്ചവരുണ്ട്, നാട് ഭരിച്ചവരുണ്ട്. ആരുടെയെങ്കിലും വീട് നിങ്ങൾക്ക് വ്യത്യാസം തോന്നുന്നുണ്ടോ? ഈ വീടിന് സൗകര്യം കൂടുതലുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അറ്റാച്ച്ഡ് സൗകര്യമുള്ള വീടുള്ളവരുണ്ടോ? എല്ലാവരും വീടും ഒരുപോലെയല്ലേ? എല്ലാവരും താമസിക്കുന്നത് ഒരേ വീട്ടിലല്ലേ? മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ? അല്ലാ അല്ലാ, നാട് വിറപ്പിച്ച വില്ലാട് വീരനെന്നോ? വ്യത്യാസമില്ലാതെ വീടുകൾ കണ്ടില്ലേ? എല്ലാവരും ധരിച്ചിരിക്കുന്ന വസ്ത്രം ഒന്നല്ലേ? ആരെങ്കിലും ജീൻസ് ധരിച്ചവരുണ്ടോ? ആരെങ്കിലും പതിനായിരത്തിന്റെ മുണ്ടുടുത്തവരുണ്ടോ? ബനാറസിന്റെ പട്ട് സാരി ധരിച്ചവരുണ്ടോ? എല്ലാവർക്കും ഒരേ ഉടയാടയല്ലേ ധരിപ്പിച്ചിരിക്കുന്നത്? ആര് മരിച്ചാലും തുണി ഷോപ്പിൽ ചെന്നുകൊണ്ട് പറയാറുള്ളത് ഒരു സെറ്റിംഗ് താ, കഫം പുടയുടെ സെറ്റിംഗ് താ, വിലയുള്ളത് വേണോ, ഉന്തിയത് വേണോ, ഏതൈറ്റംസ് വേണോ? ആരും സെലക്ഷൻ നോക്കാറില്ല, തെരഞ്ഞെടുക്കാറില്ല. എല്ലാവർക്കും ഒരേ സെറ്റ് തന്നെയോ? ഇവിടുത്തെ അയൽവാസികളാരാ? കോടീശ്വരന്മാരല്ല, ലക്ഷപ്രഭുക്കളല്ല, വലിയ സമ്പന്നരല്ല, VIPകളല്ല, VVIPകളല്ല. എല്ലാവരുടെയും കബറിൽ അയൽവാസികൾ പുഴുക്കളാണ്. വയാമനിൽ മനക്കു സുവാറുഹോ, അവിടെ സന്ദർശിക്കാനെത്തുന്നത് മലക്കുകളാണ്. മലക്കുകൾ സന്ദർശകരായി വരുന്ന ഓ മനുഷ്യ, ഹബീബായ തങ്ങൾ എത്ര നല്ല രൂപത്തിലാണ് ഉപദേശിച്ചത്, ആരുടെയും ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രൂപത്തിൽ. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിവരം വേണ്ടേ? ആഖിറത്തെ പറ്റി ബോധം വേണ്ടേ? അല്ലാ അതിന് മക്കൾക്ക് ഇൽമ് പഠിപ്പിക്കണ്ടേ? ദർസുകൾ നിലനിർത്തണ്ടേ? അതുകൊണ്ട് സമയം കഴിഞ്ഞു പോയി. മുസ്ലിമീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ പറ്റി ബോധമുണ്ടോ? ഈ അല്ലാഹുവിനോട് നിങ്ങൾ നന്ദി ചെയ്യുന്നവരാണോ? ഈ അല്ലാഹുവിലേക്ക് അടുക്കണമെന്ന് താല്പര്യമുള്ളവരാണോ? അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി കൊതിച്ച മഹാനായ സയ്യിദി സയ്യിദുൽ ഖാദിർ ജീലാനി ദറസ്തുൽ ഇൽമ ഫതാസിറു കുതുബ വനിൽ തുസഅദ മിൻ മൗലൽ മവാലി. എന്റെ
മുത്തല്ലിമീങ്ങളോട് ഇൽമു പഠിക്കാൻ ഭാഗ്യം കിട്ടിയവരോട് ഇൽമു പഠിക്കാൻ അല്ലാഹുവിനെ പറ്റി പഠിക്കാൻ മലക്കുകളെ പറ്റി പഠിക്കാൻ ആഖിറത്തെ പറ്റി പഠിക്കാൻ മുത്തുനബിന്റെ വചനങ്ങൾ പഠിക്കാൻ റബ്ബിന്റെ വചനങ്ങൾ പഠിക്കാൻ റബ്ബ് തിരഞ്ഞെടുത്ത് തൗഫീഖ് നൽകിയിട്ടുള്ള മുഅ്മിനീങ്ങളോട് മുത്തല്ലിമീങ്ങളോട് അത്തരം മുത്തല്ലിമീങ്ങൾ ഭക്ഷണം കൊടുക്കാൻ ഭാഗ്യം കിട്ടിയവരോട് അത്തരം മുത്തല്ലിമീങ്ങൾക്ക് സൗഹൃദം ചെയ്തു കൊടുക്കാൻ ഭാഗ്യം കിട്ടിയവരോട് അത്തരം മുത്തല്ലിമീങ്ങളെ വളർത്താൻ ഭാഗ്യം കിട്ടിയവരോട് ഞാൻ